അജന്ത. ഇവിടെ ഈ കാട്ടിന്റെ ഈ പർവ്വതത്തിന്റെ സാധനം മനുഷ്യൻ കാണാത്തയിടത്ത് ഈ പരമസൗന്ദര്യം എന്തിനാണ് വെച്ചത്? അജന്ത കാണുമ്പോൾ അത് നമുക്ക് തോന്നിപ്പോകും. ഈ മനുഷ്യൻ കാണാത്തയിടത്ത് ഈ അഗണിത മർത്യ വിഭൂതി, അഗണിത ദിവ്യ വിഭൂതി എന്തിനിവിടെ പ്രതിഷ്ഠിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോകും. സൗന്ദര്യം കാണുവാൻ നീ ആത്മത്യാഗം ചെയ്യേണ്ടിയിരിക്കുന്നു. സൗന്ദര്യം തെരുവിൽ വിൽക്കപ്പെടുന്നതല്ല. സൗന്ദര്യം ഒരു മഹാത്യാഗത്തിൻ്റെ അന്തിമമായ ഒരു പ്രതിഫലമാണ്. അതാണ് ഇന്ത്യൻ കലയുടെ, അത് അരവിന്ദ ഘോഷ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യൻ ആർട്ട് എന്ന പുസ്തകത്തിൽ അതിവിശദമായി പറഞ്ഞതാണ്. വലിയ മരം, മൗണ്ട് ആബുവിലെ തേജ്പാൽ ക്ഷേത്രം, അത്ഭുതകരമായ ക്ഷേത്രം. അത് നിങ്ങൾ ഈ മലയൊക്കെ കയറി, ഈ മരുഭൂമിയിലൂടെ പോയി മലയൊക്കെ കയറിയിട്ട് നിങ്ങളവിടെ എത്തേണ്ടതാണ്. അപ്പോഴാണ് ഇത് കുഞ്ഞിരാമൻ നായർ പാടിയില്ലേ, ഇനിയുമുണ്ട്, എന്താണ്, ഇനിയുമുണ്ട് ഗോപുരം, ഇനിയുമുണ്ട് പടികളെത്ര കയറണം എന്ന് ചോദിച്ചില്ലേ? അത് കലയുടെ ആത്മാവിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ് കുഞ്ഞിരാമൻ നായർ അവതരിപ്പിച്ചത്. ഇനിയും എത്ര കയറി കയറിയിട്ട് ഇത് അവസാനിക്കുന്നില്ല. ഇത് ശബരിമലയെ പറ്റി പറഞ്ഞതല്ല, ശാശ്വതമായ ആനന്ദ ഈ സൗന്ദര്യ തീർത്ഥാടനത്തിൻ്റെ കഥ പറയുകയാണ് അദ്ദേഹം. അങ്ങനെ നമ്മുടെ ഈ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഈ തരത്തിലുള്ളതാണ്. ഞാൻ ഈ അജന്താ ചിത്രങ്ങളെ പറ്റി ഒരുപാട് ഗുഹകളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പ്രത്യേക ആശയം പറയാൻ വേണ്ടി ഇവിടെ ഒരു ഗുഹയിൽ, ഇത് അവലോകിതേശ്വരൻ എന്ന് പറയുന്ന ബുദ്ധമതത്തിൽപ്പെട്ട, ഇതൊക്കെ മിക്കവാറും ബുദ്ധമത സന്യാസികളാണ്. ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ അനർഘ സംസ്കാരവുമാണ് ഇത്. ഇതിൽ ഹൈന്ദവ കല എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയുമില്ല, പക്ഷെ ഇത് എൻ്റെ കലയാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അജന്ത എന്ന് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും അത് ഹൃദയത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ്, അജന്തയില്ലെങ്കിൽ ഇന്ത്യയില്ല, അത്തരത്തിലാണ് അജന്ത നിൽക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുമായ എല്ലോറ എലിഫൻ്റ ഇങ്ങനെ വാരി വിതറിയിരിക്കുകയാണ് സൗന്ദര്യ ഭൂമികൾ മുഴുവനും. അതിലൊരു അവലോകിതേശ്വരൻ എന്ന ഒരു ബോധിസത്വനുണ്ട്. ബോധിസത്വം എന്ന് പറഞ്ഞാൽ ആരാണ്? ബോധിസത്വം എന്ന് പറയുന്നത് നിർവാണം കിട്ടിയിട്ടും ജനതയുടെ ഈ ദുഃഖത്തിൽ പങ്കാളിയായി കാരുണ്യം കൊണ്ട് ഈ ദുഃഖം അവസാനിപ്പിക്കുവാൻ വേണ്ടി നിർവാണത്തിലേക്ക് പോകാതെ മനുഷ്യർ ഇവിടെ നിലനിൽക്കുന്നവനാണ് ബോധിസത്വൻ. ആ ബോധിസത്വൻ അവലോകിതേശ്വരനാണ്. നമ്മുടെ ബച്ചന്റെ വിശേഷം തന്നെയും അമിതാഭ ബച്ചൻ എന്നുള്ളത് ബുദ്ധന്റെ ഒരു പര്യായമാണ്. അമിതാഭൻ എന്നുള്ളത് മറ്റൊരു ബോധിസത്വനാണ്. അത് അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ കവിയായതുകൊണ്ടാണ്. അമിതാഭ ഈ ബച്ചൻ എന്ന സിനിമാ താരത്തിന്റെ പുത്രന് ഇത്തരത്തിൽ പാരമ്പര്യ മഹിമ കലർന്ന ഒരു പേര് കൊടുക്കാൻ ഈ ബച്ചൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബച്ചന്റെ അച്ഛൻ ഹരിശങ്കർ ബച്ചനാണ്, ഹരിവംശ ബച്ചൻ, അതിപ്രസിദ്ധനായ ഇതിനിടെയാണ് അദ്ദേഹം ചരമുറങ്ങിയത്. അദ്ദേഹത്തിന്റെ സംസ്കാര പൂർണമായ ഹൃദയത്തിൽ നിന്നാണ് ഈ അമിതാഭൻ എന്നുള്ളത്. എന്തൊരു പേരാണ് അമിതാഭൻ! ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ആർക്കും കിട്ടിയിട്ടില്ലാത്ത പ്രകാശമുള്ളവൻ കാരുണ്യം കൊണ്ട്, മറ്റെന്ത് അമിതാഭമാണ്? ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ആർക്കും സാധിച്ചിട്ടില്ലാത്ത കാരുണ്യത്തിന്റെ മഹാസ്രോതസ്. അതുകൊണ്ട് അദ്ദേഹം അമിതാഭനായി മാറി. അതാണ് ഇവിടുത്തെ ഈ അവലോകിതേശ്വരന്റെ നോട്ടം. അത് ഞാനവിടെ ചെന്ന സമയത്ത് എനിക്ക് ഈ ധാരണയില്ല, ഒരുപാട് ഇതിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കടപ്പുറത്ത് പോയ പോലെ കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടു? ഒരിളക്കം കണ്ടു എന്നല്ലാതെ ആത്മഹത്യ ചെയ്യുന്നവനെ കടൽ മുഴുവൻ കാണാൻ സാധിക്കും എന്ന അഭിപ്രായമാണ് എനിക്ക്. അതിന് ധൈര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും കടൽ അകലെ ഇത് കണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പം അതുപോലെയാണ് ഇത്. 1000 കൊല്ലം BC 2nd century തൊട്ട് AD 7th century വരെ നിരന്തരമായി പേരില്ലാത്ത മനുഷ്യർ വന്ന് കലയുണ്ടാക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അത് ഞാൻ നേരത്തെ തമാശ പറഞ്ഞെങ്കിലും അത് അവനവനെ ത്യജിച്ചുകൊണ്ടുള്ള ഒരു കലാപ്രകടനമാണ് അത്. നമ്മളിന്ന് ഒരു ചിത്രം പറഞ്ഞാൽ അടിയിലൊരു സിഗ്നേച്ചർ വരും. ഇവരുടെ സിഗ്നേച്ചർ ഈ ചിത്രം തന്നെയാണ്. അതാണ് കലയുടെ അത്ഭുതം. ഞാൻ വരഞ്ഞ ചിത്രം ഞാൻ മാത്രം വരയുന്ന ചിത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മമുദ്ര ഈ ചിത്രമാണ്. അതിലെ വർണ്ണഭംഗിയും അതിലെ പ്രകാശഛായ സമ്മേളനവും ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഇന്ന് വേറെ സിഗ്നേച്ചർ നടത്തുന്നവർക്ക് തങ്ങളുടെ ചിത്രം തങ്ങളുടെ ആത്മമുദ്ര വഹിക്കുന്നതല്ല എന്നുള്ള ധാരണ ശരിക്കുള്ളത് കൊണ്ട് അവരെ ഒപ്പിട്ടിട്ട് ഇത് അഴീക്കോടിൻ്റെ രചന, അത് കണ്ടാലറിയും അഴീക്കോടിൻ്റെ രചനയാണ്. അങ്ങനെ മറ്റത് അവരുടെ പൂർണ്ണ 1000 കൊല്ലം കഴിഞ്ഞാലും ഇത് നിലനിൽക്കുന്നുള്ള വിശ്വാസമാണ്.
അവരുടെ ചായം എന്ന് പറയുന്നത് അത്ഭുതകരമായ ചായമാണ്. വെറും ചാണകം തുടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നൂറ്റാണ്ടുകളെ വെല്ലുന്ന ഈ എന്താ ചായക്കൂട്ട് ഉണ്ടാക്കിയത്. അതുവരെ അത്ഭുതമാണ്. ഒരു കലാകാരന് തൻ്റെ തൻ്റെ ഉപകരണങ്ങളുണ്ടല്ലോ, തൻ്റെ ആത്മലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഉപകരണങ്ങൾ അവൻ തനിയെ ഉണ്ടാക്കും. അതിന് വേറെ എനിക്ക് ബ്രഷില്ലാത്തതുകൊണ്ട് വരഞ്ഞില്ല എന്നൊരു കലാകാരൻ പറഞ്ഞില്ല. ബ്രഷില്ലാത്തതുകൊണ്ട് വരഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ കലാകാരനല്ല, അവനെ ബ്രഷ് ഉണ്ടാക്കുന്ന ജോലിക്ക് വിടുന്നതാണ് നല്ലത്. കല നിർമ്മിക്കാനും വിടില്ല, ബ്രഷ് ഉണ്ടായിക്കോട്ടെ അവൻ, എന്നിട്ട് പക്ഷെ അവൻ ഒരിക്കലും വരഞ്ഞാൽ ചിത്രമാവുകയില്ല. ഇവിടെ അത്തരത്തിലുള്ളതാണ്. എത്ര നൂറ്റാണ്ടുകളായി മങ്ങിപ്പോയി. ഇതിലൊക്കെയാണ് ഒരു ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലണ്ടിലൊക്കെ നമ്മളിപ്പോൾ സായിമാരെ പറ്റി പറയും, ഷേക്സ്പിയറിൻ്റെ ഇവരൊക്കെ എത്ര മന്ത്രിമാരെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ഇവരുടെ മനസ്സിൽ ഇതെന്താ കയറാത്തത്. അമേരിക്കയിലൊക്കെ പോയാൽ അവിടുത്തെ ഈ ഓരോ വില്ലേജിലുമുള്ള മ്യൂസിയം, അവിടുത്തെ ലൈബ്രറി ഒക്കെ കാണുമ്പോൾ അതൊക്കെ ചെന്നിട്ട് തൻ്റെ നാട്ടിൽ ഇതൊക്കെ വേണം എന്നൊരു തോന്നില്ല അവർക്ക്. അമേരിക്കയിലുണ്ടായാൽ മതി, ഞങ്ങൾക്ക് ഇടക്കിടക്ക് രോഗമൊക്കെ വരുമ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ചികിത്സയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കെട്ടും ചുമടുമായിട്ട് ഗ്രീൻ ചാനലിലൂടെ നടന്ന് നീങ്ങണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. എല്ലാവരും ക്യൂ നിൽക്കുന്ന ഇതിനു വേണ്ടിയാണ്. ഈ അല്പജീവികളിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ദ്വിതീയ സ്വാതന്ത്ര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ രാജ്യത്തിൽ ഈ ഇത്തരത്തിലുള്ള അല്പജീവികൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കുട്ടികൾ അവരുടെ കൂടെ പോകാൻ പാടില്ലാത്തതാണ്. നമ്മളീ അതുകൊണ്ടാണ് ഈ ഉപനിഷത്തിലൊക്കെ ഭൂമൈവ സുഖം, എന്താണോ വലുത് അതാണ് ആനന്ദം, ഭൂമാത്വ വലുതിനെ മാത്രം. ഇതാ ഞാൻ കലയിലെ സൗന്ദര്യ ശൃംഗം എന്ന് പറയുമ്പോൾ സൗന്ദര്യ ഭൂമാവുകളാണ് അത്, ഏറ്റവും വലിയ സൗന്ദര്യം. ഇതാണ് ഈ അജന്തിൽ. അപ്പം ഈ അവലോകിതേശ്വരനെ പറ്റി ഞാനെന്ന് പറയാം. അവലോകിതേശ്വരൻ്റെ കിരീടമുണ്ട്. ഒരു ആ കിരീടം അദ്ദേഹത്തിൻ്റെ ഒരു രാജത്വത്തെ, അതായത് ദീപ്തിമത്വത്തെ കാണിക്കുകയാണ്. ഒരു കയ്യിലൊരു താമരയുണ്ട്. പിന്നെ അദ്ദേഹം ചുമലൊന്ന് കുനിച്ചിട്ട് താഴോട്ട് നോക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്ന ആളാണ്. അവലോകനം ചെയ്യുന്നത് മനുഷ്യ ദുഃഖത്തെയാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്നത്. ബോധിസത്വന്മാർ അതാണ് ഇന്ന്, അവർ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ നിൽപ്പിനെ ഭാരതീയ ചിത്രരചനയിൽ അതിനെ ത്രിഭംഗം എന്ന് പറയും. മൂന്ന് സൗന്ദര്യങ്ങൾ ചേർന്നത്. എനിക്ക് തോന്നുന്നു ഈ നോട്ടം, കയ്യിൻ്റെ ഇരിപ്പ്, തലയുടെ വടിവ്, തലയുടെ താഴ്ച, കണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഏതോ ഒരു ഈ ദുഃഖത്തിൻ്റെ, അത് ബൗദ്ധ സാഹിത്യത്തിൽ ഉടനീളം കാണും. നമ്മൾ കരുണയിൽ ആശാൻ്റെ കരുണ, അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പ്രകാശം കിട്ടും. അത് ദുഃഖസത്യജ്ഞനാണ് ആ ധീരൻ. അപ്പം ഈ അവലോകിതേശ്വരൻ ധീരനാണ്. അദ്ദേഹം ഈ ദുഃഖത്തിൽ അദ്ദേഹത്തിന് ദുഃഖം ഉള്ളത് മറ്റൊരു ദുഃഖമാണ്. ഇത് പരിഹരിക്കപ്പെടാൻ ഇതുവരെ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം, അല്ലാതെ ഇത് കണ്ടിട്ട് കുട്ടി മരിച്ചുപോയല്ലോ എന്ന ദുഃഖമല്ല, കുട്ടിയെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം, അതിൻ്റെ എതിർവശത്തുള്ള ദുഃഖമാണ്, ആ ദുഃഖമാണ്. അങ്ങനെ ആ തരത്തിലുള്ള മൂന്ന് ചലനങ്ങൾ, അത് നിങ്ങൾ അവലോകിതേശ്വരൻ്റെ പടങ്ങൾ പല ചരിത്ര പുസ്തകങ്ങളിലും കാണും. ഇപ്പം ഇന്ത്യ ആൻഡ് ഇൻഡോനേഷ്യൻ ആർട്ട്, ആനന്ദകുമാര സമയം, അതിലൊക്കെ വളരെ വലുതായിട്ടത് കൊടുക്കും. അത് ഇപ്പോൾ നോക്കുമ്പോൾ, ഇതിൻ്റെ പടത്തിൽ നോക്കുമ്പോൾ പോലും, ഈ അനുപമ കൃപാനിധി എന്നൊക്കെ ആശാൻ പറഞ്ഞില്ലേ, അഖില ബാന്ധവൻ, അനുപമ കൃപയ്ക്ക് ഇരിപ്പിടമായവൻ, ഈ അവലോകിതേശ്വരൻ അതുപോലെ നോക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഹൃദയ സംസ്കാരമാണ്. ജവഹർലാൽ നെഹ്റു എന്തുകൊണ്ടാണ് ആരാധ്യനായത്? ചെറിയ മനുഷ്യൻ, ആ മനുഷ്യനിൽ ഒരു വലിയ ഹൃദയമുണ്ടായിരുന്നു. അദ്ദേഹം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഈ സൗന്ദര്യ ശൃംഗങ്ങളൊക്കെ മനസ്സിലാക്കിയ ഇതാണ്. അതിനൊക്കെ പുതിയ വ്യാഖ്യാനം കൊടുക്കുകയല്ല, അയാൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ആ നിൽപ്പിൽ തന്നെ നമുക്ക് കാണും, ഇത് പാവങ്ങളോട് കാരുണ്യമുണ്ടെങ്കിൽ ശരീരത്തിനൊരു ഭാഷയുണ്ട്, ആ ഭാഷയാണ് ത്രിഭംഗം എന്നുള്ളത്. നമ്മള് പോലീസിലെ ഡി ജി പി ഒക്കെ നിൽക്കുന്ന പോലെ കാരുണ്യം, അങ്ങനെ നിന്നാൽ ഇടാ പോടാന്നല്ലാതെ പറയാൻ സാധിക്കില്ല, അത് മറ്റൊരു ഭംഗമാണ്, ത്രിഭംഗമല്ല വേറൊരു. ഇങ്ങനെ നിന്നിട്ട് എനിക്കറിയാം, ഞാൻ മംഗലാപുരത്ത് സെൻറ് ലൂയിസസ് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് സിലോണിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശതാബ്ദിക്ക് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു പാസ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ അവിടെ പോലീസുകാരൻ്റെ അടുത്ത് ചെന്ന്, എൻ്റെ കൂടെ രണ്ട് ചെറുപ്പക്കാരുമുണ്ട്. അപ്പോൾ ഇതാരുടേതാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ. എൻ്റെ എന്ന് പറഞ്ഞാൽ ആരാണ്?
അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു ഈ കുട്ടികളോട് സംസാരിക്കുന്ന അധ്യാപകനാണ് ഏറ്റവും വലിയ അക്രമി എന്നാണ് ഞാൻ ധരിച്ചത്. അപ്പൊ അവനെ തോൽപ്പിക്കുന്ന അക്രമി. ഞാൻ പറഞ്ഞു അത് പേര് ചോദിക്കുന്നു കരുതിയിട്ടാണ് ഞാനത്, ചോദിക്കാതെ എന്തിനാ നീ പേര് പറഞ്ഞെന്നോ മറ്റോ പറഞ്ഞേക്കുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ. അപ്പൊ അയാളിങ്ങനെ എന്നെ നോക്കി, അത് ഇവരുടെ ഒരു ശരീരഭാഷയുണ്ട്. പോലീസിൽ മാറ്റം വരുത്തണമെങ്കിൽ മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ശരീരഭാഷ മാറ്റുക എന്നുള്ളത്. ഇത് തെമ്മാടി ശരീരഭാഷയാണ് ഇപ്പൊ അവർക്കുള്ളത്. ഒരാളിങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ട്, ഇവന് വെടിവെച്ചാൽ എന്താന്ന് അവർക്കൊരു തോന്നും. കാരണം ഇവൻ ഇളകുകയാണെങ്കിൽ ഉന്നം പിഴക്ക്. ഇപ്പൊ തന്നെ പറഞ്ഞതിൽ എന്തൊരു നോൺസെൻസ് ആണ് പറഞ്ഞത്. 18 വട്ടം വെടിവെച്ചിട്ട് ഒരുത്തിനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ആ പോലീസിനെ മുഴുവൻ പിരിച്ചുവിടണ്ടേ? ഞാൻ 18 തവണ വെടിവെച്ചാലും ഒരു പൂച്ച ചാകും, അതിനെ പറ്റി സംശയമൊന്നുമില്ല. എന്നിട്ട് ഇതും പറയും. കാരണം ഇത് പറയുന്ന എന്തിനാ വെച്ചാൽ ഈ അപമാനം ഉണ്ടായാലും ഒളിപ്പിച്ചു വെക്കേണ്ട ചില സത്യമുണ്ട്. അതുകൊണ്ട് ഈ അപമാനം വിഴുങ്ങാം, മറ്റേ സത്യം പുറത്തു വരണ്ട. ഒരുപാട് ആൾ മരിച്ചു കാണും, അത് സമ്മതിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഈ പോലീസ് സേനക്ക് തന്നെ എന്നേക്കും കളങ്കം വരുത്തുന്ന ഈ അപമാനകരമായ പ്രസ്താവം അവരിപ്പോഴും സമ്മതിക്കും. മുഖ്യമന്ത്രി ചോദിക്കണ്ടേ 18 വട്ടം വെടിവെച്ചാൽ ഒരു 10 പേരെങ്കിലും ചാവണ്ട്, നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചില്ലേ? എന്ത് മുഖ്യമന്ത്രിയാണ്? വിഷയത്തിൽ നിന്ന് മാറുകയല്ല, ഞാൻ വിഷയത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വിഷയത്തിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞ് സൗന്ദര്യം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ജീവിതവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഇതിനെയൊക്കെ നമ്മളിങ്ങനെ മാറ്റി നിർത്തി. നമ്മൾ ഈ ലോകത്തിലുള്ള മുഴുവൻ അനർഹ വസ്തുക്കളെയും മാർജിനലൈസ് ചെയ്ത ഒരു സമൂഹമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ടെക്സ്റ്റിൽ ഇതിനൊന്നും സ്ഥാനമില്ല, എല്ലാം മാർജിൻ. ആർട്ട് അതിനെ മാർജിനിലേക്കാക്കി, മറ്റതിനെ മാർജിനിലേക്കാക്കി. അല്ല, ഇത് ഈ ബോഡിയിൽ ചേരേണ്ടതാണ്. നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിന്റെ ഈ വിവരണമില്ല, അതിൽ ചേരേണ്ടതാണ്. ഈ കോനാരക്കും സർവറും അല്ല, അതിനൊരു പ്രത്യേക ഇതല്ല. കോനാരക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ രഥത്തിന്റെ ഈ ഓട്ടമുണ്ടല്ലോ, അത് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ അജന്ത, ഈ അവലോകിതേശ്വരൻ, നമ്മളെ പോലീസുകാരൻ. ഈ പോലീസ് ബ്രസീലിൽ, ഞാൻ കഴിഞ്ഞ കൊല്ലം ഹിന്ദുവിൽ വായിച്ച ന്യൂസാണ്, ബ്രസീലിലെ പോലീസിന് അവരുടെ തെമ്മാടിത്തരം വളരെ വർദ്ധിച്ചിട്ട് അവിടെ ഒരു ഗാന്ധിയൻ കോഴ്സ് കൊടുക്കാൻ വേണ്ടി ഇവിടെ അവിടുത്തെ അംബാസഡറോട് പറഞ്ഞു എന്നുള്ളത് പത്രത്തിലുള്ളൊരു ഡബിൾ കോളം റിപ്പോർട്ട് വന്നു. അപ്പൊ മനുഷ്യൻ ക്രൂവൽറ്റിയിലേക്ക് പോവുകയാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ രക്ഷാപുരുഷനാണ്. ശാകുന്തളത്തിൽ പോലീസിന് സംസ്കൃതത്തിൽ കൊടുത്ത പേര് രക്ഷാപുരുഷൻ എന്നാണ്. ആരുടെ രക്ഷാപുരുഷൻ? പതിതരുടെയും അശരണരുടെയും അനാഥരുടെയും രക്ഷാപുരുഷൻ. ഹൂ നീഡ്സ് പ്രൊട്ടക്ഷൻ എക്സെപ്റ്റ് ദ ഡിപ്രൈവ്ഡ്, ദ ഡിസേബിൾഡ്? ഒന്നുമില്ലാത്തവനല്ലാതെ ആർക്കാണ് രക്ഷ? അപ്പൊ അവർക്കാണ് ഇവിടെ പതിത രക്ഷാപുരുഷൻ വേണ്ടത്. രക്ഷാപുരുഷൻ അനീതി ചെയ്യുന്നവന്റെ രക്ഷ കൊടുക്കുകയാണ്. അപ്പൊ ഇവന്റെ ശരീരഭാഷമാൻ, എനിക്ക് ത്രിഭംഗം എന്ന ആ ഒരാശയവും ആ ചിത്രവും കണ്ടപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരു ശരീരഭാഷയുണ്ട്. അത് നമ്മുടെ പ്രാചീനർ എങ്ങനെയോ കണ്ടുപിടിച്ചിരിക്കുന്നു, ആ ശരീരഭാഷയാണ്. ഞാൻ ഈ ശരീരഭാഷ ഭാരതീയ കലയിൽ ഉടനീളമുള്ളതാണ്, അതിനവരൊരു പ്രത്യേക ഇതൊന്നും പറഞ്ഞു. ഞാൻ ഒരു 3 ഉദാഹരണം പറയാം, അതോടുകൂടെ എനിക്ക് തോന്നിയ പ്രസംഗം അവസാനിപ്പിക്കാം. മറ്റൊന്ന് ഗോപടേശ്വരനാണ്. അത് വാസ്തുശില്പമല്ല, ഞാൻ വാസ്തുശില്പത്തിൽ നിന്നും പിന്മാറുകയാണ്. അജന്ത ഈ ചിത്രം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങളുടെ ഹോംവർക്കിന് വിട്ടുകൊടുക്കുകയാണ്. എല്ലാം പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല, കുറച്ച് കാര്യമാണ്. പ്രശ്നോപനിഷത്തിൽ പിപ്പലാദ മഹർഷി എനിക്ക് അറിവുള്ളതെല്ലാം പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അത് അന്ന് അത്ര കാര്യമേ ഉള്ളൂ. ഇന്നിപ്പോൾ എല്ലാം പറഞ്ഞുതരാൻ സാധിക്കില്ല, ചില സൂചനകളൊക്കെ തരാനേ സാധിക്കുകയുള്ളൂ. അത്രയധികം സംഗതികളുണ്ട്. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് ഇതെല്ലാം പഠിക്കേണ്ടി വരും. അപ്പം മറ്റത് ഇത് സ്കൾപ്ചറിംഗ് ആണ്, നമ്മൾ ഈ പ്രതിമാശില്പം എന്ന് പറയുന്നത്. അത് നമ്മുടെ മറ്റൊരു വിഭാഗം. ഈ പ്രതിമാശില്പത്തിൻ്റെ രൂപം വാസ്തുശില്പത്തിൽ അടക്കിയതാണ് കൊനാരക്കൊക്കെ. അവിടെ ഈ പ്രതിമയുടെ ചെറിയ രൂപം, അങ്ങനെയാണ് ഈ അപ്സരസും പിന്നെ ഋഷിയും ഒക്കെ വരുന്നത്. ഗോമടേശ്വരൻ ശ്രാവണ ബെൽഗോളയിലാണ്, ജൈന തീർത്ഥങ്കരന്. നമ്മൾ ഈ അഭിമാനത്തോടുകൂടെ പറയുന്നത് ഹൈന്ദവ നമ്മുടെ ദശാവതാരത്തിൽ പെടുന്നതല്ല ഗോമടേശ്വരൻ, ജൈന തീർത്ഥങ്കരനാണ്. ശ്രാവണ ബെൽഗോളയിൽ ജൈന ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ഇവിടുത്തെ ഹിസ്റ്ററി പഠിച്ച കുട്ടികളിൽ ഇദ്ദേഹം ഒരു ജൈനനാണ് എന്ന് പറഞ്ഞ് ഭാരതത്തിൻ്റെ സാർവത്രികമായ ഒരു സെക്യുലറിസം ഉണ്ടല്ലോ, അതിനെ നമ്മുടെ ചരിത്ര പ്രൊഫസർമാർ അതിനെ തിരോഭവിപ്പിക്കുകയാണ് ഉണ്ടായത്. ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ചക്രവർത്തി എന്നാണ് മിക്കവരും ധരിച്ചത്. ചന്ദ്രഗുപ്തൻ എന്ന് അങ്ങനെയല്ല അതൊരു പേര് വരുന്നത് ഹിന്ദുവിന്. അദ്ദേഹം നമ്മുടെ ഒന്നാമത്തെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ എംപറർ
ജൈനനാണ്, ഹിന്ദുവല്ല. രണ്ടാമത്തെ എംപറർ ബൗദ്ധനാണ്, അതും ഹിന്ദുവല്ല. മൂന്നാമത്തെ എംപററാണ് ചന്ദ്രഗുപ്ത വിക്രമ, അദ്ദേഹമാണ് എത്തുന്നത്. ആറ്, ഞാൻ ഇത് എൻ്റെ ഭാരതീയത എന്നുള്ള പുസ്തകത്തിൽ എഴുതിയതാണ്. നമ്മുടെ ആറ് ചക്രവർത്തിമാർ വളരെ പ്രമുഖരുണ്ട്. അതിൽ ആകെ രണ്ട് ഹിന്ദു ചക്രവർത്തിമാർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ചന്ദ്രഗുപ്ത വിക്രമാദിത്യനും മറ്റൊന്ന് ഈ വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായനുമാണ്. ബാക്കി മുഴുവനും ബൗദ്ധരും ജൈനരും മുസ്ലിങ്ങളും ഒക്കെയാണ്. അക്ബർ, ഇവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചക്രവർത്തിമാർ. അത് ഇന്ത്യയുടെ ശാശ്വത ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ സർവ സമൂഹങ്ങളെയും ഒരുപോലെ കണ്ട് ഒന്നിച്ച് ജീവിച്ച, ഇതിനെപ്പറ്റി സന്തോഷം പ്രകടിപ്പിച്ച, ഋഗ്വേദത്തിലെ അവസാനത്തെ മന്ത്രം രചിച്ച ആ ഋഷിക്ക് സന്തോഷം കൊടുക്കുന്ന മട്ടിലാണ് ഇന്ത്യ ചരിത്രമുണ്ടായിട്ടുള്ളത്. അതിനെ നിഷേധിക്കുവാൻ ഹിന്ദുത്വത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. അതിനെ നിഷേധിച്ചാൽ ഇവിടുത്തെ ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ഇവയെ മുഴുവനും ഒരു സങ്കീർണമായ ഒരു സംസ്കാര ഭോജന വസ്തുവാക്കി മാറ്റിയ ഭാരതീയ സംസ്കാരത്തിൻ്റെയും ജീവൻ തകർക്കലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഖജുരാഹ് പറയുന്ന സമയത്ത് അതിൻ്റെ അശ്ലീലം, ഇതാ ഇന്ന് ഈ ഗുജറാത്തിലാണ് അശ്ലീലം, നേരെ മറിച്ച് അവിടെ ഈ ശൈവ വൈഷ്ണവ മതഭേദങ്ങൾ ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റാൻറ്റുകളും കാത്തലിക്കുകളും ഫ്രാൻസിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും നടത്തിയ യുദ്ധങ്ങളെക്കാളും ഭയങ്കരങ്ങളായ മതകലഹങ്ങൾ നടത്തിയവരാണ് ശൈവരും വൈഷ്ണവരും. അവരുടെ ക്ഷേത്രങ്ങളാണ് അടുത്തടുത്ത് നിൽക്കുന്നത്. ഖജുരാഹ് എന്ന് പറയുമ്പോൾ ഈന്തപ്പന മരങ്ങൾ എങ്ങനെ പരസ്പരം കലഹിക്കാതെ കണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വളരുന്നുവോ അതുപോലെ ഇവർ കലഹിക്കാതെ നിൽക്കുന്നു എന്നാണ് ഖജുരാഹുവിൻ്റെ അർത്ഥം. വേറെ അർത്ഥമൊന്നുമില്ല. ചരിത്രം പഠിപ്പിക്കുന്നവർ മലയാള അധ്യാപകരാകണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അത് വൈസ് ചാൻസലർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. മലയാളം അതൊരു സഹൃദയത്വമാണ്, അത് മലയാളം എന്നുള്ളതല്ല, ഇതൊരു സഹൃദയത്വമാണ്. അപ്പോൾ ഖർജുര വളരുന്ന ഭൂമിയിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിലൊരു സന്ദേശമുണ്ട്. അത് കുട്ടികളെ ധരിപ്പിക്കണം. കുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവനൊരു പുതിയ ആകാശത്തിലേക്ക് പോവുകയാണ്. അവൻ പിന്നീട് വളരുമ്പോൾ അവൻ ഭരണകർത്താവായി വരുന്ന സമയത്ത് അവൻ ഈ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് അത്യുദാത്തമായ ഒരു ധാരണയായിരിക്കും ഉണ്ടാവുക. അതാണ് ഞാൻ ഈ ഗോമടേശ്വരനെ പറ്റി പറയുന്നത്. ഗോമടേശ്വരൻ എന്താണ്, 200 അടി ഉയരത്തിലാണ്, അല്ല 17 മീറ്റർ എന്നോ എന്തോ ഒരു കണക്കുണ്ട്. ഏതായാലും എൻ്റെ ഉയരമല്ല, അതിലൊക്കെ വളരെ ഉയരമുള്ള ഇങ്ങനെ നിൽക്കുകയാണ്. കാർക്കലിൽ ഒരു ചെറിയ ഗോമടേശ്വരനുണ്ട്, ഇതിൻ്റെ ഒരു ഈ ഗോമടേശ്വരൻ നമ്മുടെ എന്താണ് ചന്ദ്രഗുപ്ത മൗര്യൻ ശ്രാവണ ബെൽഗോളയിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ക്ഷാമം വന്നിട്ട് അത് തീർക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇനി ഞാനിവിടെ ഇരിക്കുന്നത് ശരിയാണ്. എന്തൊരു ഭരണകർത്താവ്, എന്നെ ഏൽപ്പിച്ച കൃത്യം എനിക്ക് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് അവിശ്വാസ പ്രമേയമൊന്നും പാസാക്കണ്ട. അവിശ്വാസ പ്രമേയം പാസാക്കിയാലും പോകാത്തവരാണ് ഇപ്പോൾ ഉള്ളത്. എന്ത് വന്നാലും പോകില്ല എന്നും പറഞ്ഞിട്ട് കസേലയിൽ ഇങ്ങനെ കയറി പിടിച്ചിട്ട് നമ്മളെ പൃഷ്ഠം കാണിച്ചിരിക്കുന്ന ഒരു വർഗമായി ഇവർ തീർന്നിരിക്കുകയാണ്. കസേലയിൽ കയറി പിടിക്കണം, തിരിഞ്ഞു പിടിക്കണം, പിന്നെ അവർക്ക് ഈ അവയവമേ നമ്മളെ കാണിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വർഗമായിട്ട് അവർ തീർന്നിരിക്കുകയാണ്. ഇദ്ദേഹം എനിക്ക് ക്ഷാമം പരിഹരിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ജൈന ഭിക്ഷുവായിട്ട് അദ്ദേഹം പാടലീപുത്രത്തിൽ നടന്ന് ശ്രാവണ ബെൽഗോള വരെ വരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്തൊരു, അതിനെപ്പറ്റിയൊക്കെ 1000 നാടകങ്ങൾ എഴുതാവുന്നതാണ്. ആ ചക്രവർത്തിയുടെ ഹൃദയത്തിലുണ്ടായ മഹാവ്യഥ അദ്ദേഹം നടന്നു തീർക്കുകയായിരുന്നു. അത് ഈ ശ്രാവണ ബെൽഗോളയുടെ അടുത്ത് ചന്ദ്രഗുപ്തൻ്റെ പേരിലൊരു കുന്നുണ്ട്, അതാണ് സ്മാരകം. പ്രതിമയൊന്നുമല്ല സ്മാരകം, ചന്ദ്രഗുപ്തൻ പേരിലൊരു ഒരു കുന്നുണ്ട് അവിടെ. ഞാൻ അതിൻ്റെ ശരിയായ പേര് മറന്നുപോയി. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം. ആ ശ്രാവണ ബെൽഗോളയിലാണ് ഗോമടേശ്വരനെ, ആ ഗോമടേശ്വരൻ മരിക്കാൻ പോവുകയാണ്. അത് മരിക്കാൻ പോകുന്നതിന് കായോത്സർഗം എന്നാണ് പറയുന്നത്. മരിക്കലല്ല, ശരീരത്തെ ഉപേക്ഷിക്കലാണ്, കായത്തെ ഉത്സർഗം ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ ത്രിഭംഗം എന്നൊരു ശരീരഭാഷയെ പറ്റി പറഞ്ഞു. ഇത് കായോത്സർഗമാണ്. ഈ ആകാശചുംബിയായ മനുഷ്യൻ മരിക്കാൻ പോവുകയാണ്. അതിലെ വിശേഷം മരണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഭീതിയില്ല, അതാണ് ഭാഷ. ലോകത്തിനോട് അദ്ദേഹം, അത് ഈ രാജ്യത്തിലെ വേദാന്തത്തിൻ്റെയും എല്ലാം ക്ഷണികമാണ്, നശിക്കുന്നതാണ്, അതുകൊണ്ട് അല്ലയോ മനുഷ്യ നീ ദുഃഖിക്കാതിരിക്കുന്നു. ഒരു സാർവത്രിക നിയമം പ്രവർത്തിക്കുമ്പോൾ വ്യക്തി ദുഃഖിക്കേണ്ട കാര്യമില്ല.
വ്യക്തിക്ക് മാത്രം നമ്മൾ ഈ കോടതിയൊക്കെ നിൽക്കുന്നത് ഒരു ഒരു വ്യക്തിക്ക് ഒരു പ്രത്യേക ദുഃഖം വരികയാണ് അത് പരിഹരിക്കാൻ. മരണത്തിനെതിരായിട്ട് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല, ഇല്ലാത്തത് തന്നെ ആ കായോത്സർഗം വരിക. അപ്പൊ എങ്ങനെ മരിക്കണം എന്നുള്ളതാണ്, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അവലോകിതേശ്വരൻ. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മരിക്കണം, ഗോമടേശ്വരൻ അത് കാണിക്കുകയാണ്. കായോത്സർഗം, അദ്ദേഹം ശരീരം തൊടാതെ കൈ നീട്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഗോമടേശ്വരന്റെ പടം കണ്ടുകാണ്, നമ്മൾ അറ്റൻഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ തൊട്ടിട്ടാണ്. അവൻ മരി കൊന്നാലും ചാവില്ല, അവന് ജീവിക്കാൻ വേണ്ടി ആ കൊതിയുള്ള ശരീരം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് തുടർന്ന്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ ചെടികളും മറ്റും വളർന്നു നിൽക്കുന്നു. അദ്ദേഹം പ്രകൃതിയോട് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. നിങ്ങൾ കുമാരനാശാൻ്റെ ചിന്ത ആൾക്കെ ആ സീത വായിച്ചതല്ലേ, അതിൽ സീതയുടെ ചിന്ത ഈ കായോത്സർഗ ചിന്തയാണ്. ഞാൻ ആശാന്റെ സീതാകാവ്യം എഴുതുന്ന സമയത്ത് എനിക്ക് 26 വയസ്സാണ്, എന്നെനിക്ക് ഈ വിവരമൊന്നും കിട്ടിയിട്ടില്ല. വങ്കൻ എന്ന നിലക്കാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. ഒരുപാട് ടെക്സ്റ്റായി, അവർ വായിച്ചവരെല്ലാം വങ്കന്മാരാകുന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കായോത്സർഗ ചിത്രമാണത്. ആ ചിത്രം ഇന്ത്യൻ കലയിലും ഇന്ത്യൻ സാഹിത്യത്തിലും ഉടനീളം കാണുന്നതാണ്. അത് ആശാന്മാർ, ഒരു ഒരു മഹാനായ കവിയാണ് അദ്ദേഹം. അപ്പോൾ ഇതാ ഞാനിവിടെ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ചുറ്റും ഈ ചെടികളും എല്ലാം വന്ന് നിൽക്കും, തരുകുൽമം അവയോടൊക്കെ ഞാൻ അഭേദമാകും. അത് നിങ്ങൾക്ക് ഗോമടേശ്വരൻ്റെ ഈ പ്രതിമയുണ്ടല്ലോ, മഹാപ്രതിമ, ഭീമപ്രതിമ, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഇതെല്ലാം വന്ന് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് പോവുകയാണ്. അതാണ് സീതയുടെ മരണം, അമ്മയോട് ചേരുകയാണ്. മരണമല്ല, കായോത്സർഗമാണ്, മരണമല്ല. മരണം എന്ന് പറയുക, അതുകൊണ്ടാണ് ഉപനിഷത്തിൽ എന്താ അമൃതം ചെയ്യുക മൃത്യുശ്ച, അമൃതവും മൃത്യുവും ഈ ലോകത്തിൽ ഒരുപോലെയുള്ളതാണ് ഒരു വചനമുണ്ട്. അതിങ്ങനെ ഒരു പാസിംഗ് കോണ്ടെക്സ്റ്റിൽ പറയുക, അമൃതവും മരണവും ഇവിടെ തന്നെ ഉള്ളതാണ് എന്ന് പറയും. നിങ്ങളതിൽ വലിയ, നമ്മളിപ്പോൾ മരണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം വൃത്തികേടുകളാണ് ചെയ്യുന്നത്, നിമിഷം കൊണ്ട് തീർക്കേണ്ടതാണ് അതെല്ലാം. ഇതിലൊക്കെ ആചാരങ്ങളൊന്നും അധികം, അതാണ് ഗോമടേശ്വരൻ കാണിക്കുന്നത്. അത്തരത്തിൽ ഒരു ഫിലസോഫിക്കൽ ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രതിരൂപമാണ് ഗോമടേശ്വരൻ. അല്ലാതെ ഈ കായം എന്നുള്ളത് ഇതാ, ഈ വലിയ കായം എന്തെല്ലാമോ ചെയ്യാൻ വേണ്ടിയുള്ള കായം, അതെല്ലാം ചെയ്ത് അവസാനം ആ കൈകൾ തളർന്ന് കിടക്കുകയാണ്. ആ കാലുകൾ ഇനി മുന്നോട്ട് പോവുകയില്ല, അത് കാണിക്കുകയാണ്. പ്രകൃതി തന്നെ ശൃംഖലയായി വള്ളികളും എല്ലാമായിട്ട് വളഞ്ഞ് പുളഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപാരമായ കാവ്യഭാവം. അത് അനുധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ജീവിതത്തിലെ നിസ്സാരതകളുടെ നേരെ എന്താ ക്രോധത്തോടുകൂടെ പ്രതികരിക്കുന്ന അല്പത്വത്തിൻ്റെ ഈ ക്ഷുദ്ര പ്രകടനങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം നാം സ്വതന്ത്രരായി വരുന്നതായിരിക്കും. അതാണ് നമ്മുടെ പ്രതിമാശില്പത്തിൻ്റെ ഉദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ രീതിയിൽ ഒരുപാട് നമ്മുടെ സംഗീതത്തെ കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാൻ പാടില്ല, ഞാൻ അതിൻ്റെ തത്വമേ പറയുകയുള്ളൂ. പാടിയാൽ പാടാൻ പാടില്ല, അഴീക്കോട് പാടിയാൽ ഈ ഭൂലോകത്തിൽ പിറ്റേന്ന് അഗ്നിപർവ്വതം പൊട്ടും. ഞാനൊരിക്കലും അതുകൊണ്ട് ചെയ്യാറില്ല. പക്ഷെ സംഗീതത്തിൻ്റെ ഇതിനനുസരിച്ച് ഒരു തത്വശാസ്ത്രമുണ്ട് സംഗീതത്തിന് എനിക്ക് തോന്നുന്നു. അത് എന്താണെന്ന് വെച്ചാൽ, അതും പറഞ്ഞു പറഞ്ഞു വരുന്ന സമയത്ത് നാം ഹിന്ദുസ്ഥാനി സംഗീതം എന്നൊരിടത്ത് എത്തും. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നാം എത്തുന്നത് ഹൈന്ദവ സംഗീതവും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ സംഗീതവും ഒന്നിച്ച് ഒരു സുന്ദര രാഗം ഭാരതം അതിൻ്റെ ഹൃദയം കൊണ്ട് സൃഷ്ടിക്കും. അപ്പോഴാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഹൈന്ദവ വാദക്കാർ ഇത് ഭാരതം എന്ന പേര് മാറ്റിയിട്ട് ഹിന്ദുസ്ഥാനം എന്നുള്ള പേരാക്കണമെന്ന് ഇനി ഞാൻ ഏതോ ഒരാൾ പറഞ്ഞു. അയാൾ ഹിന്ദുസ്ഥാനം എന്നുള്ള പേര് ഹൈന്ദവ മാഹമ്മദ സംസ്കാര സംഗമത്തിൻ്റെ സുന്ദരമായ നാമധേയമാണ്. അത് ഹിന്ദു സംസ്കാരത്തിൽ നിന്ന് ഇസ്ലാമിനെ മാറ്റി നിർത്തിയിട്ടുള്ള പേരല്ല, അതുപോലും അറിയാതെ ഹിന്ദുസ്ഥാനം എന്ന്. പണ്ട് ഉത്തര ഹിന്ദുസ്ഥാനത്തിൽ എന്ന് കുമാരനാശാൻ ചണ്ഡാല ഭിക്ഷുകി തുടങ്ങുമ്പോൾ ആ ഹിന്ദുസ്ഥാനം അദ്ദേഹം ഈ കൃതിയിലൂടെ ജാതിയെ ഉന്മൂലനം ചെയ്ത് ഏതൊരു പരമമായ ഐക്യം ഭാരത സമുദായത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചുവോ ആ ആഗ്രഹത്തിനെ സഫലമാക്കുന്ന പൂർവ്വനാമധേയമാണ്. പണ്ട് ഉത്തര ഹിന്ദുസ്ഥാനത്തിൽ വാകകൾ പൂക്കും നാളിൽ എന്നൊക്കെ പറഞ്ഞിടത്ത് വരുന്നത് ഹിന്ദുസ്ഥാനം എന്നുള്ളത് ഇവർ അല്പബുദ്ധികൾ അല്പജ്ഞാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അല്പജ്ഞാനത്തിൻ്റെ ഈ ഭയങ്കരമായ ശബ്ദ കോലാഹലം അത് നമ്മൾ കേട്ടുകൊണ്ട് ജ്ഞാനികൾ ഭീഷ്മാചാര്യരെ പോലെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ പിന്നെ നമ്മളെ പോലുള്ളവർ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതാണ് ഈ സംഗീതത്തിൻ്റെ വിശേഷം. അതിൻ്റെ വലിയ ഉദാഹരണങ്ങളായിട്ട് വലിയ കവികളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഭാരതീയ സംഗീതം എന്നുള്ളത് അത് നിങ്ങൾക്ക് ലോകത്തിലൊരു സെക്യുലർ ഒരു ജനസിസ് ഫോർ ദി ആർട്ട് ഓഫ് മ്യൂസിക് നിങ്ങൾക്ക് സങ്കല്പിക്കാമെങ്കിൽ ആ സെക്യുലർ മ്യൂസിക് സെക്യുലർ ജനസിസ് ആണ് ഭാരതീയ സംഗീതത്തിനുള്ളത്. നമുക്ക് സപ്തസ്വരങ്ങളുണ്ട്, സരിഗമ പധനി. ഈ സരിഗമ പധനി എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ ഒരു ശാശ്വതമായ ഒരു ഓർക്കസ്ട്രയോ അല്ലെങ്കിൽ ഒരു പാട്ടുകച്ചേരിയോ ഉണ്ട്. അതിവിടുത്തെ പക്ഷികളും മൃഗങ്ങളും നടത്തുന്ന ഒരു പാട്ടുകച്ചേരിയാണ്. അതിവിടുത്തെ ചക്രവാകവും ഇവിടുത്തെ മയിലും ഇവിടുത്തെ കുയിലും ഇവിടുത്തെ കുതിരയും ഇവിടുത്തെ ആനയും എല്ലാം കൂടെ ചേർന്നൊരു സതിരുണ്ട്. ആ സതിരാണ് സരിഗമ പധനി. സ എന്ന് പറഞ്ഞാൽ ഷഡ്ജം, നിങ്ങൾക്കറിയുമല്ലോ അത് മയിലിൻ്റെ ശബ്ദമാണ്. ഷഡ്ജം മയൂരോ വദതി എന്ന് പഴയൊരു ശാസ്ത്രത്തിൽ പറയും, മയിലിൻ്റെ ശബ്ദം. അപ്പോൾ സരി രി എന്നുള്ളത് രിംഭോ വദതി, കാളയുടെ ശബ്ദമാണ്. കാളയുടെ പ്രപഞ്ചം മുഴുവൻ സംഗീതം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനുഷ്യ, നീ ഈ മനുഷ്യ സമൂഹത്തിന് പറ്റിയൊരു സംഗീതം ഉണ്ടാക്കുക ഈ എന്താണ് അസംസ്കൃത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അതാണ് ഈ സരിഗമ പത്നിയുടെ. ഓരോന്നും എടുക്കാം. ഗ എന്ന് പറഞ്ഞാൽ അത് ഗാന്ധാരമാണ്. അതുപോലെ പ എന്നുള്ളത് പഞ്ചമം, അത് കുയിലിൻ്റെ ശബ്ദമാണ്. കുയിലിനൊക്കെ സംഗീതമുണ്ട് സമ്മതിക്കാം, പക്ഷെ ഇനി വരുന്നത് കുതിരയും ആനയുമാണ്, അവർക്കും സംഗീതമുണ്ട്. അതാണ് ദൈവതം നിഷാദം, അതാണ് സരിഗമ പദ നീ. പിന്നെയും ഇത് അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ മൃഗങ്ങളും പക്ഷികളും ചേർന്നൊരു സംഗീത സദസ്സുണ്ട്. ആ സംഗീത സദസ്സ് മനുഷ്യൻ അവൻ്റേതാക്കിയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് മനുഷ്യൻ ഈ പ്രപഞ്ചവുമായി ആത്മാവിൻ്റെ ഒരു സമ്മേളനം നടത്തുകയാണ്. അതാണ് ഈ അങ്ങനെയുള്ളവരാണ് ഭാഗവതർമാർ. യേശുദാസിൻ്റെ പിതാവ് ഭാഗവതർ. ഭാഗവതർ എന്ന് പറയുമ്പം ഈ ഭഗവാന്റെ സാമീപ്യമുള്ളവരാണ് ഭാഗവതർ. ഭഗവാന്റെ സാമീപ്യം സർവജീവി സ്നേഹമാണ്, ആ സാമീപ്യമാണ് ഇത്. അപ്പം ഞാൻ ഇതിനിടെ യേശുദാസുള്ളൊരു യോഗത്തിൽ ഭാഗവതരെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് യേശുദാസിനെ വളരെ വികാരം അച്ഛനിലേക്കും ഭാരതീയ പാരമ്പര്യത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ചിന്തയെ അത് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ നമ്മൾ അത്തരത്തിൽ ഉള്ള ഒരു പശ്ചാത്തലമാണ് സംഗീതത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ശ്രീകൃഷ്ണൻ ഒരു ഗായകനായി മാറിയത്. ശ്രീകൃഷ്ണൻ പാടുമ്പോൾ ഈ പുല്ല് തിന്നുന്ന പശുക്കൾ പുല്ല് പകുതി നിർത്തിയിട്ട് അത് കേട്ടു എന്ന് പറയുന്നില്ലേ, അത് ഈ സരിഗമ പദനിയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ നടക്കാവുന്ന മനോഹരമായ ഒരു ചിത്രമാണ് അത്. അതുടനീളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശിവന്റെ ഒരു നൃത്തമുണ്ട്, ആ നൃത്തത്തിലും അദ്ദേഹം ഈ ഗാനം ഈ വാദ്യത്തെ അദ്ദേഹം ഉപയോഗിക്കും. അങ്ങനെ ഈ സംസ്കൃത ഭാഷ തന്നെ അതിൻ്റെ അക്ഷരങ്ങൾ തന്നെ ഉണ്ടാകുന്നു എന്ന് പറയും. അദ്ദേഹം ഡമരുകം പിടിച്ചിട്ട് അതിന് താളം കൊടുക്കും, അപ്പോഴാണ് ഈ സംസ്കൃതത്തിൽ നാഗരാക്ഷരങ്ങൾ ഉണ്ടാകുന്ന ഒരു സങ്കല്പമുണ്ട്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒരു വലിയ, അത് നമ്മുടെ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലും ഇത്തരത്തിലൊരു ഫിലോസഫി ഉണ്ടായിരുന്നു. അതാണ് ഷേക്സ്പിയറിൽ ദി സോങ് ഓഫ് ദി പ്ലാനറ്റ്സ് എന്നൊക്കെ പറഞ്ഞ സ്പിയേഴ്സ്. നിങ്ങൾ മർച്ചൻ്റ് ഓഫ് വെനീസിൽ ഈ ലോറൻസോവും ജെസീക്കയും, ഷൈലോക്കിൻ്റെ മകളായ ജെസീക്കയും പിന്നെ ലോറൻസോ എന്നുള്ള യുവാവും കൂടെ പ്രണയബദ്ധരായിട്ട് അവർ നിലാവുള്ള രാത്രി ഇരുന്നിട്ട് ആകാശം നോക്കുന്ന സമയത്ത് പക്ഷേ ഐ ഹിയർ ദി മ്യൂസിക് ഓഫ് ദി സ്പിയർ, കേൾക്കാത്ത സംഗീതമൊക്കെ കേൾക്കുന്ന സമയമാണ്. കുറച്ച് കഴിഞ്ഞ് അതെല്ലാം പോകുന്നുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ അത് കേട്ടോട്ടെ എന്നുള്ള വിവാഹം കഴിക്കാത്തവൻ്റെ അസൂയാണെന്ന് പറയരുത്. വിവാഹം കഴിച്ചവരുടെ മുഖം എന്നോട് എപ്പോഴും വിളിച്ചു പറയുന്നത് ഞാൻ ചിലപ്പോൾ പരസ്യമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ മ്യൂസിക് ഓഫ് ദ സ്പിയേഴ്സ് എന്ന് ഷേക്സ്പിയർ പറയും. അപ്പം കവികളൊക്കെ ഇതിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അത് ഈ സ്പിയേഴ്സിനൊരു മ്യൂസിക്കുണ്ട്, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിവിശേഷങ്ങൾക്കും ഒരു മ്യൂസിക്കുണ്ട്. നമ്മളെന്നിട്ട് ഈ ആന നമ്മുടെ ഹൃദയ സംഗീതം ഉണ്ടാക്കിയതാണെന്നറിയാതെ പാപ്പാന്മാർ അതിനെ ഇടിച്ചു കൊന്ന് ഇപ്പോഴാണ് ആനക്ക് മനസ്സിലായത് ഇവനെ തിരിച്ചു കുത്താവുന്നത്. കാരണം ഈ പാപ്പാന്മാർക്ക് ഈ ഗജസംഗീതം അവർ മനസ്സിലാക്കേണ്ടതായി.
അവരീ ക്രൂരതയിലേക്ക് പോവുകയാണ്. ഒരു പാപ്പാൻ നമ്മുടെ അതിലും വലിയ ക്രൂരതയിൽ ഭരണകർത്താക്കൾ പോവുകയാണ്. അവരും പാപ്പാന്മാർ തന്നെ. നമ്മുടെ ഈ സമൂഹം ഗജമാണ്. എത്ര കുത്തി നമ്മളെ അവർ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു നികുതി എന്നും പറഞ്ഞ ഒരു കുത്ത്, ഇങ്ങനെ എത്ര നികുതിയുടെ കുത്ത് നമ്മൾ സഹിച്ചു. ഒരു ദിവസം ഞാൻ ഇവർക്ക് താക്കീത് പണ്ടേ കൊടുത്തതാണ്, ഈ ഗജം തിരിഞ്ഞു കുത്തും, അതിൻ്റെ മുന്നോടിയാണ് ഇവിടെ മരിച്ച പാപ്പാന്മാർ. അത് ഈ സമുദായത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പാപ്പാന്മാർ ഓർക്കട്ടെ. ഈ പ്രപഞ്ച ഈ സമൂഹത്തിൽ ഒരു സംഗീതമുണ്ട് ജീവിതത്തിൻ്റെ. ആ സംഗീതത്തിൻ്റെ പൊട്ടിപ്പോയ കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സമൂഹത്തിലെ ആളുകൾ ശ്രമിക്കുകയാണ്. അപ്പം അവരുടെ നേരെ വെടിയുണ്ടകൾ ഉതിർക്കരുത്. ആദിവാസികൾ അവരുടെ ജീവിതത്തിൽ ഒരു സംഗീതമുണ്ട്. ഭൂമി നഷ്ടപ്പെട്ടു പോയവർക്ക്, വനഭൂമി നഷ്ടപ്പെട്ടു പോയവർക്ക് ഒരു സംഗീതം നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു കിട്ടാനാണ് ജാനു ഈ അസ്ഥിമാത്രമായ ഒരു അസ്ഥിപഞ്ജരം. ഞാൻ ആ പെൺകുട്ടിയെ ഒരു 10-15 കൊല്ലം മുമ്പ് തന്നെ എനിക്ക് പരിചയമുണ്ട്. അന്നും കവളൊട്ടി. ഇവർ സിനിമാ താരങ്ങൾക്ക് സമ്മാനമൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്തൊരു മുഖം, ചന്ദ്ര സമാനം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിളങ്ങുന്ന മന്ത്രിമാരുടെ മുഖമൊക്കെ കാണും. ജാനുവിനെ വെടിവെക്കുകയും ഇടിക്കുകയും അല്ലാതെ എന്തിനു കൊള്ളു അവളെ? ഒരു നോക്കുമോ, നോക്കാൻ കൊള്ളുമോ? ക്രൂരതയുടെ അങ്ങേയറ്റം. ജാനുവിലുള്ള സൗന്ദര്യം നമ്മുടെ ഭരണാധിപന്മാർ അവളുടെ മുഖത്ത് ഒരു സമൂഹത്തിന് വേണ്ടി ആത്മത്യാഗം ചെയ്യുന്നതിലടങ്ങിയിരിക്കുന്ന സൗന്ദര്യം കാണുവാൻ ഈ ക്യാബിനറ്റിലെ ഏതെങ്കിലും ഒരാൾക്ക് കാണുന്ന സമയത്തായിരിക്കും അവരുടെ ഹൃദയ വിമോചനത്തിൻ്റെ ആദ്യത്തെ മുഹൂർത്തം ആരംഭിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദുഷ്ടപേക്കൂട്ടം ക്യാബിനറ്റ് എന്നും പറഞ്ഞ് ഇതൊക്കെ വൈസ് ചാൻസലർ ഇരിക്കുന്ന യോഗത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. പറഞ്ഞു പോയി. നമ്മൾ 3 പേര് ഒരേ കസേലയിലൊക്കെ ഇരുന്നതാണ്. അതുകൊണ്ട് വൈസ് ചാൻസലർക്ക് ഒരു ആപത്ത് വരുന്നുണ്ടായി. ഞങ്ങൾ 2 പേരും ഈ അഴീക്കോ ട്രസ്റ്റിന്റെ പേരിൽ അങ്ങയുടെ രക്ഷയ്ക്ക് എത്തുന്നുള്ള ഈ സദസ്സും എത്തും. അതിനെപ്പറ്റി യാതൊരു സംശയമൊന്നുമില്ല. ഇതൊക്കെ തമാശ മാത്രം പറയുന്നതല്ല, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ സംഗീതത്തിൻ്റെ. അപ്പോൾ ആ സംഗീതമാണ് ഈ ആനയെയും കുതിരയെയും അതിൻ്റെയൊക്കെ സ്വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ ഒരു താളം സൃഷ്ടിച്ച് ഒരു നാദപ്രപഞ്ചം ഉണ്ടാക്കുന്ന പാരമ്പര്യമുള്ള ഭാരതം. ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും വരുമ്പോൾ അവനെ ഉപയോഗിച്ചുകൊണ്ടൊരു സമൂഹ സംഗീതം ഉണ്ടാക്കുക എന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അനുപേക്ഷണീയമായ കടമയാണ്. അതാണ് നാം പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ സപ്തതന്ത്രികളുള്ള ഈ ഒരു വീണയുണ്ടല്ലോ, ആ സപ്തതന്ത്രികളിൽ ഒരു തന്ത്രി മാത്രം വെച്ച് ബാക്കി തന്ത്രികൾ മുഴുവൻ വെട്ടിമാറ്റുക എന്ന ഒരു സംഗീത നിഷേധത്തിൻ്റെ ഒരു ശബ്ദം ഇന്ന് ഉയരുകയാണ്. നമ്മൾ ഈ തന്ത്രികൾ വീണ്ടും ഏച്ചുകൂട്ടുക എന്ന് പറയുകയാണ്. ഈ കലാ നമ്മുടെ ഈ സൗന്ദര്യ ശൃംഗങ്ങൾ ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 2-3 ഇനി ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുകയാണ്. 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ഉയർച്ചയുടെ ഇടയിൽ ഒരുപാട് നിഴലുകളും ഉണ്ട്. നമ്മൾ ഈ മറ്റേ ഈ ഇതറിയും, പിന്നെ കോനാരക്ക് സംഗതി അറിയും, അജന്ത അറിയും. പക്ഷേ ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട സമൂഹങ്ങളിൽപ്പെട്ടവർക്ക് അവരുടെ സംഗീതവും അവരുടെ കലാനിർമ്മാണവും എല്ലാം ഉണ്ടായിരുന്നു. അവയെപ്പറ്റി നാം വിശേഷിച്ച് യാതൊന്നും അറിയുന്നില്ല. ഇവയെപ്പറ്റി എത്രയോ ആളുകൾ എത്രയോ എഴുതുന്നു. പക്ഷേ നമ്മുടെ ഗ്രാമീണരായ ഈ കലാകാരന്മാർ അവരുണ്ടാക്കിയ മൺപാത്രത്തിൻ്റെ വിശേഷം, ഇതൊക്കെ ഗ്രീക്കുകാരാണെങ്കിൽ അവരുണ്ടാക്കിയ പാത്രങ്ങളുടെ വിശേഷം, പോട്ടറി എന്നുള്ളത് അവരുടെ ഏത് ഹിസ്റ്ററി ഓഫ് ആർട്ടിലും പോട്ടറി എന്നുള്ള ഒരു ചാപ്റ്റർ കാണും. നമുക്ക് പോട്ടറി എന്നുള്ള ഒരു ചാപ്റ്റർ തന്നെയില്ല. നമ്മൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ആനന്ദകുമാരസ്വാമി എൽവിസ് എന്ന് പറയുന്നല്ലാതെ വേറെ നമുക്ക് അതിനെപ്പറ്റിയുള്ള, നമ്മൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരുന്നു ചവിട്ടി പൊളിക്കാം എന്നുള്ള മട്ടിൽ അത് വെച്ചിരിക്കുകയാണ്. നമ്മളതിനെയൊന്നും സംരക്ഷിക്കുന്ന ഒരു മനോഭാവം തന്നെയില്ല. നമ്മുടെ അനർഘ വിഭൂതികൾ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെയാണ് ഞാൻ താജ്മഹൽ, നിങ്ങൾക്ക് ഇത് തോന്നും ഈ കലയെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് താജ്മഹൽ എന്താണ് പറയാത്തത്. താജ്മഹൽ ഒരു മനോഹരമായ, അത് താജ്മഹലും ഞാൻ 2-3 തവണ കണ്ടതാണ്. അതിമനോഹരമാണ്, അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. അതിനെപ്പറ്റി ടാഗോർ അതിനെപ്പറ്റി ലവേഴ്സ് ഗിഫ്റ്റ് എന്നുള്ള കവിത എഴുതിയിട്ടുണ്ട്. യു മെയ്ഡ് എന്താണ് യു മെയ്ഡ് ഇമ്മോർട്ടൽ എ ടിയർ ഡ്രോപ്പ് ഓഫ് ലവ് എന്ന് ഒക്കെ പറഞ്ഞിട്ട് നീ നിന്റെ സാമ്രാജ്യങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് കണ്ണുനീരിൻ്റെ പ്രേമത്തിൻ്റെ ഒരു കണ്ണുനീർത്തുള്ളിയെ ശാശ്വതമാക്കിയവനല്ലേ എന്ന്
അതെ, അങ്ങനെ അങ്ങനെ പറഞ്ഞു. ഒരുപാട് വരികൾ ഓർമ്മയുണ്ട്. നിങ്ങളെയൊക്കെ കണ്ട് പേടിച്ചിട്ട് എനിക്ക് ഇപ്പോൾ ചൊല്ലാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചു പോയത്. അപ്പോൾ അങ്ങനെ ഒക്കെ പറഞ്ഞതാണ്. അതുപോലെ അരവിന്ദ ഘോഷ് എന്താണ് ഇത് വെണ്ണക്കല്ലിൽ ഉണ്ടാക്കിയ കവിത എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷിൻ്റെ ഇതാണ്. പക്ഷെ മഹാത്മാഗാന്ധിജി ഒരു വിപ്രതിപത്തി പ്രകടിപ്പിച്ചിരുന്നു. ഇത് അനവധി പാവപ്പെട്ടവരുടെ, അത് ശരിയുമാണ്, 10-20,000 പേര്, ഈ 2,000 അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട്. ഒരു മുഴുവൻ ഉപയോഗിച്ചാണ് ഇത്. അവരാണ് കലാകാരന്മാർ. എൻ്റെ ദുഃഖം ഞാൻ ഇവിടെയാണ് പറയുന്നത്. അവരാണ് കലാകാരന്മാർ. പക്ഷെ നമ്മളിപ്പോൾ അത് ഷാജഹാന്റെ ഇതാണ്, ഷാജിമഹൽ എന്ന് പറയുക. അത് ശരിയാണോ എന്ന് ഞാൻ, ഷാജഹാന്റേതാണ് മുംതാസ് മഹൽ എന്ന് സംബന്ധിച്ചു. താജ്മഹാളിന്റെ മുമ്പിൽ ഒരു മുന്ന് ചേർത്തത് മാച്ചിട്ടാണ് താജ്മഹാൾ വരുന്നത്. മുംതാജ് മഹാളാണ്, അത് കഴിഞ്ഞിട്ടാണ് താജ്മഹാൾ ആകുന്നത്. അപ്പോൾ ഈ മുംതാജ് മഹാൾ ഷാജഹാന്റെ ഭാര്യയാണെന്ന് സംബന്ധിക്കാം. അവരിൽ ഇവ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായെന്ന് സംബന്ധിക്കാം. അദ്ദേഹം വളരെ പ്രണയമുള്ള ആളായിരുന്നു എന്ന് സംബന്ധിക്കാം. അറംഗസീബ് അദ്ദേഹത്തെ തടവുകാരനാക്കിയിട്ട് യമുനാ നദിയുടെ തീരത്ത് കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു കാജത്തിലൂടെ നോക്കിച്ചിട്ട് ഈ വൃദ്ധൻ തൻ്റെ അന്തിമ നാളുകളിൽ ഏതോ പൂർവസ്മൃതിയുടെ ചന്ദ്രിക അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പരന്നിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തോട് അനുതാപമുള്ള ആളുകളുമാണ്. പക്ഷേ ഈ താജ്മഹൽ ഉണ്ടാക്കിയ കലാകാരന്മാർ ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും വന്ന്, ജയ്പൂരിലെ റാണയാണ് അദ്ദേഹത്തിന് ഇതിലെ മാർബിൾ മുഴുവൻ കൊടുത്തത്. താജ്മഹാളും അതിൻ്റെ ഉൽപ്പത്തിയിൽ ഇവിടെ എവിടെയൊക്കെയാണോ കലാപ്രതിഭകളുള്ളത് അവരെ മുഴുവൻ സമ്മേളിപ്പിച്ചിട്ടാണ് ഷാജഹാൻ താജ്മഹൽ ഉണ്ടാക്കിയത്. അത് സർവജനപ്രതിഭ, സാർവജനീന പ്രതിഭയുടെ ഒരു സൃഷ്ടിയാണ് താജ്മഹൽ. ഷാജഹാൻ അതിന് പണം ചെലവാക്കി അതിൻ്റെ നിയന്ത്രണം എടുത്തു എന്നേ ഉള്ളൂ. ഇന്ത്യൻ കലയിൽ ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. മധുര മീനാക്ഷി ക്ഷേത്രം, അത് ഒരു ചോള ചക്രവർത്തിയുടെയോ പാണ്ഡ്യ ചക്രവർത്തിയുടെയാണെന്ന് പറയും. ആ കലാകാരന്മാർ മുഴുവനും നാമശൂന്യരാണ്. അജന്ത ഇതുപോലെ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കലാകാരന്മാർ അവരുടെ കലാസൃഷ്ടിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നത് ഒരു നിലക്ക് ഇന്ത്യൻ കലയുടെ ഒരു അധപ്പതനത്തിന് കാരണമായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. രാജാക്കന്മാരുടേതാണ് കല എന്നൊരു തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ വളർന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും സാംസ്കാരിക മന്ത്രിമാർ ഇത്തരത്തിൽ അവിഹിതമായ രീതിയിൽ പെരുമാറുന്നത് എന്നെനിക്ക് തോന്നുന്നു. നേരെ മറിച്ച് അന്ന് തിരുത്തപ്പെട്ടിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴും തോന്നുന്നത് പണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞതമ്പ്യാരെ അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഞാനും ഒരു ചക്രവർത്തി എന്നുള്ളതിന്, മനുഷ്യൻ ഇത് ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ, ഇദ്ദേഹമൊക്കെ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അറിവേ കിട്ടിയിട്ടുള്ളൂ, ഇതൊക്കെ പുനരവതരിപ്പിച്ചുകൊണ്ടുള്ള ഇത് ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല, അത്തരത്തിലുള്ള വായനയും ഉണ്ടായിട്ടില്ല. അപ്പോഴും ഇപ്പോഴും ചക്രവർത്തിമാരുടെ ഈ ചെങ്കോലിൻ്റെ കീഴിലാണ്. അങ്ങനെയല്ലേ സാഹിത്യ അക്കാദമിയെ പറയുകയാണ്, ഇത് സാഹിത്യ അക്കാദമി പ്രസിഡന്റൊക്കെ ഞങ്ങളുടെ ഏജന്റാണെന്നാണ് പറയുന്നത്. ഞാനാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഈ മന്ത്രി പിറ്റേന്ന് പുറത്താണ്, അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയല്ല. എന്തൊരു യോജിപ്പ്! ഇത്തരത്തിലൊരാളെ ക്യാബിനറ്റിൽ വെച്ചിരിക്കാൻ പാടില്ലാത്തതാണ്. വെച്ചിരുന്നാൽ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആളാണെന്ന് തോന്നും. അത് തോന്നുന്നതിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു ദോഷവുമില്ലെന്ന്. എന്തൊരു കഷ്ടമാണ്! ഞാനിവിടെ പറഞ്ഞില്ലേ, ഇതാ ഈ സദസ്സിൽ ഇരിക്കുന്നവരുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഒരു സമൂഹം കേരളത്തിൽ എവിടെയുമുണ്ട്. ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിലൂടെ ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നതാണ്. ഈ കേരളത്തിൽ മണ്ണിനടിയിൽ ഒരു സുവർണ ശലാക നീണ്ടുകിടക്കുന്നത് പോലെ കേരളത്തിൽ ഇവിടെ ഈ നെയ്യാറ്റിൻകര തൊട്ട് അല്ലെങ്കിൽ കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ ഒരു മനുഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠഭാവങ്ങളുടെ ഒരു സുവർണ ശലാകയുണ്ട്. അത് നാം മനസ്സിലാക്കേണ്ടത്, അതിനെ ഉദ്ദീപിക്കുമാറാണ് നാം പ്രവർത്തിക്കേണ്ടത്. അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിൽ ഭരണാധികാരികൾ ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് പണ്ടേ നമ്മൾക്ക് ഈ ഒരു പാരമ്പര്യമുണ്ട്, ഏജന്റാണ് എന്നുള്ളൊരു ധാരണയോടെ ഷാജഹാനും തോന്നി, ഇവിടുത്തെ ചോളരായാക്കന്മാർക്കും തോന്നി, ഇവർക്കെല്ലാം തോന്നി. അത് കലാകാരനവൻ്റെ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ടതാണ്. അജന്താ കലാകാരന്മാർക്ക് ആരും പണം കൊടുത്തില്ല, അവരൊറ്റക്ക് അവർ ഈ ചെയ്തതാണ്. പക്ഷെ ബാക്കിയുള്ള കലാകാരന്മാരെല്ലാം ഇത് ചെയ്തുകൊണ്ട് ഒരു സാമ്രാജ്യാധിപതിക്ക് കീഴ്വഴങ്ങിയിട്ട് പ്രവർത്തിക്കുന്നതുണ്ടായി. ജഗന്നാഥ പണ്ഡിതരാജൻ ആന്ധ്രയിൽ നിന്ന് അദ്ദേഹം നടന്ന്, മഹാപണ്ഡിതനാണ് അദ്ദേഹം, നടന്ന് അദ്ദേഹം ഷാജഹാന്റെ കൊട്ടാരത്തിൽ പോയി. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു ചെറിയ രാജാവ് എൻ്റെ കൊട്ടാരത്തിലെ ആസ്ഥാന പണ്ഡിതനാവുമെന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ദില്ലീശ്വരോ വാ ജഗദീശ്വരോ വാ മനോരഥാൻ പൂരയിതും സമർത്ഥ.
അങ്ങേരു നിർമാലേ കൃമി ധീയമാനം ശാഖായ വാസിയാത് ലവണായ വാസിയാത്. എടോ എടോ പൊട്ട രാജാവേ, നിനക്ക് എന്നെ പോറ്റാൻ കഴിയില്ല. എന്നെ പോറ്റണമെങ്കിൽ ഒന്നുകിൽ ഇത് ജഗദീശ്വരന് കഴിയും, അല്ലെങ്കിൽ ദില്ലീശ്വരന് കഴിയും. നീ തരുന്നത് കൊണ്ട് ഉപ്പും മുളകും വാങ്ങാൻ എത്തില്ല, ശാഖായ ശാഖത്തിന് എത്തില്ല, ലവണത്തിന് എത്തില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയ ഒരു പദ്യമുണ്ട് അവിടെ. ഈ പണ്ഡിത മല്ലനായ ജഗന്നാഥ പണ്ഡിതരാജൻ പോലും ഈ ദില്ലീശ്വരന്റെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. അങ്ങനെയൊരു അപകടം നമുക്ക് പണ്ടേ സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്നും നമ്മളെ പിന്തുടരുന്നത് പോലെ തോന്നുന്നു. സാഹിത്യ അക്കാദമി എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മുടെ മുട്ടു പറച്ചു, അതിനെയൊന്നും അവഗണിക്കാൻ സാധിക്കും. അതൊക്കെ അവഗണിച്ചുകൊണ്ട് പറയുന്നവരുടെ ഇവിടെ എന്താണ് ചേർത്തല പൂരാഭിഷേകം ഇവിടെ നടക്കുകയാണ്. ഇവിടെ തിരുവനന്തപുരത്തെ മന്ത്രിസഭ ഒരു ചേർത്തല ഒരു ശാഖ ആഫീസ് പോലെ ആയിരിക്കുകയാണ് നിരന്തരമായി. ഈ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നാളെയും കൂടെ ഇവിടെ താമസിക്കണത് സാധിക്കുമെന്ന് അറിഞ്ഞില്ല. ഇതൊക്കെയാണ് നമ്മുടെ നമ്മളാ ശൃംഖത്തിൽ നിന്ന് താണ് വീണുപോയി. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഈ പ്രസംഗത്തിൻ്റെ ഏക ഉദ്ദേശം നമുക്കൊരു പുനരാരോഹണം ശ്രമിക്കുക. നമ്മൾ ഈ ഉയർച്ചകളിൽ നിന്ന് താഴെ പോയി പോയി, അതുകൊണ്ടൊരു പുനരാരോഹണം. ആ പുനരാരോഹണത്തിന് അധ്യാപകർ പിന്നെ വിദ്യാർത്ഥികൾ ഇതാ ഇവിടെ യുവാക്കളെ പറ്റി സന്തപ്ത ഹൃദയമുള്ള പുതിയ ഒരു പഴയ തലമുറ, അതാണ് ഈ പുനരാരോഹണത്തിന് ആവശ്യമായ സമൂഹ ഭൂമിക, അതാണെന്ന് വിചാരിക്കുന്നു. അതുണ്ടാക്കാൻ ആവുന്ന രീതിയിൽ ഈ ട്രസ്റ്റ് ശ്രമിക്കുന്നു. ഞാൻ ഇതിൽ സഹകരിച്ച എല്ലാവരോടും എൻ്റെ ആത്യന്തികമായ കടപ്പാട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.